അസ്സലാമലൈക്കും, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്ലൂ ക്രിസ്റ്റൽസ്. കടൽ പശു എന്ന് കേട്ടിട്ടുണ്ടോ? കടലിലെ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു വിഭാഗമാണ് കടൽ പശുക്കൾ. ഒറ്റ നോട്ടത്തിൽ ഡോൾഫിനെ പോലെ തോന്നും. ഡോൾഫിൻ കുടുംബത്തിൽ പെട്ടവ തന്നെയാണ് ഇവ. ഇവയെ പടിഞ്ഞാറൻ ശാന്ത സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് പ്രധാനമായും കണ്ടുവരുന്നത്. ആൻഡമാനിന്റെ ദേശീയ മൃഗമാണിത്. കടലിലൂടെ വളരെ മന്ദഗതിയിൽ കടൽ പുല്ലും ആൽക്കകളും ഭക്ഷിച്ച് നീങ്ങുന്നവയാണ് ജീവി. ഒരു തണുപ്പം മട്ടുകാരൻ. എങ്കിലും ഇവയുടെ ഭാരം ചില്ലറയൊന്നുമല്ല, 400 കിലോഗ്രാം. 10 അടിയിലധികം നീളവും കാണും. ഇതുമാത്രമല്ല, ഇവയിലെ മുതിർന്ന ആൺജീവികൾക്കും ചില പ്രായമായ പെൺജീവികൾക്കും ചെറിയ തേറ്റപ്പല്ലുകൾ ഉണ്ടാകാറുണ്ട്. വാൽഭാഗം രണ്ടായി പിളർന്ന മട്ടാണ്. വൃത്താകൃതിയിലുള്ള മുഖം കൗതുകമുണ്ടാക്കും. വളരെ കാലം ജീവിക്കുമെങ്കിലും പൂർണ്ണ വളർച്ചയെത്താൻ ധാരാളം സമയമെടുക്കും. ഇണചേരുന്നതും വളരെ കുറച്ചു മാത്രമാണ്. ഇവയുടെ വായ്ക്ക് പ്രത്യേക ആകൃതിയാണ്. മേൽചുണ്ടുകൾ മുൻപോട്ട് വളർന്നു നിൽക്കുന്നു. വെള്ളത്തിൽ കാണുന്ന കടൽ പശുക്കൾ ശ്വസിക്കാൻ ജലനിരപ്പിലേക്ക് പൊങ്ങി വരും. 3 മിനിറ്റ് വരെ മുങ്ങാങ്കുഴിയിട്ട് നീന്താൻ കഴിയുന്ന അവയുടെ നീന്തൽ വേഗം മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ എത്താറുണ്ട്. എങ്കിലും അധികം ദൂരേക്കൊന്നും അവ ദേശാടനം നടത്താറില്ല. ഏഷ്യയിലെയും കിഴക്കൻ ആഫ്രിക്കയിലെയും തീരപ്രദേശങ്ങളിലാണ് കടൽ പശുക്കളെ പ്രധാനമായും കണ്ടുവരിക. അമ്മ കടൽ പശുക്കൾ ഒരു തവണ 1-2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകാൻ ഏകദേശം 9 മുതൽ 15 വർഷം വരെ വേണം. 70 വയസ്സുവരെയാണ് കടൽ പശുക്കളുടെ ആയുസ്. എന്നാൽ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന മാറ്റമാണ് ഈ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നത്. പശുക്കൾക്ക് പുല്ലാണ് ഇഷ്ടമെങ്കിൽ കടൽ പശുവിന് കടൽ കാട്ടിലെ പുല്ലാണ് ഇഷ്ടഭക്ഷണം. ദുഗോൺ ദുഗൺ എന്നതാണ് ശാസ്ത്രനാമം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.